السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم عن حسين بن علي رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لحى طيبة نفسه محتسبا لألهيته كانت له حجابا من النار ഹുസൈൻ റുലി അള്ളാഹു അൻഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് പുണ്യനബി സൊല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറയുകയാണ് സംതൃപ്തിയോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ ഉലഹിയത്ത് കർമ്മം നിർവഹിച്ചാൽ അത് നരകത്തെ തൊട്ട് അവനക്കൊരു മറയായിരിക്കും മുഖ്മിനിങ്ങളെ സഹോദരങ്ങളെ മുത്തുനബി സല്ലാഹു അലൈഹി വസല് മതങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നാം ശ്രവിക്കുന്നത് സാന്ദർഭികമായി നമ്മൾ കേൾക്കേണ്ടതുമായ ഒരു ഹദീസാണ് നമുക്കറിയാം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബലികർമ്മം അഥവാ ഉലുഹിയത്ത് മുക്കതായ സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഉളഹിയത്ത് കർമ്മം നിർവഹിക്കൽ സാധ്യമാകുന്നവരൊക്കെ അത് നിർവഹിക്കൽ പെരുന്നാൾ ദിവസം തനിക്കും തൻ്റെ ആശ്രിതർക്കുമുള്ള ചെലവ് കഴിച്ച് മിച്ചം വരുന്നവരൊക്കെ ഈ കഴിവുള്ളവർ എന്ന ഗണത്തിൽ പെടും അതുകൊണ്ട് തന്നെ അവർക്കൊക്കെയും ഉലഹിയത്ത് നിർവഹിക്കൽ മുഅക്കദായ സുന്നത്തുമാണ് കേവലം ഒരു മാംസവിതരണം ഒരു ബലികർമ്മമല്ല ഒരു പുണ്യമേറിയ ഇബാദത്ത് ഒരു മേന്മയുള്ള സുകർമ്മം അതാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് എന്താ ഹദീസ് പറഞ്ഞത് പൂർണ്ണമായ സംതൃപ്തി ആരുടെയും പ്രേരണക്ക് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ഭൗതികമായ താല്പര്യങ്ങൾക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒന്നുമല്ല മറിച്ച് പൂർണ്ണമായ സംതൃപ്തിയോടുകൂടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഉലഹിയത്ത് കർമ്മം നിർവഹിച്ചാൽ അത് നരകത്ത് തൊട്ട് അവന് മറയാകും ശ്രദ്ധിക്കണേ മോമിനിങ്ങളെ ഇവിടെ ഈ ഒരൊറ്റ വാക്ക് ഉലഹിയത്ത് നിർവഹിക്കുന്ന ഒരാൾക്ക് ആ കർമ്മം ചെയ്യൽ രകത്തെ തൊട്ട് മറയാകും എന്ന് പറഞ്ഞെടുത്ത് മഹാന്മാര് വ്യാഖ്യാനിക്കുന്നുണ്ട് ഒന്ന് നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് അവന് സംരക്ഷണം ലഭിക്കാൻ ഈ ഉന്നഹിയത്തിന് നിമിത്തമാകും മറ്റൊന്ന് പറയുന്ന വ്യാഖ്യാനം പറയുന്നത് നരകത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ നര നരക പ്രവേശനം നിർബന്ധമാക്കുന്ന തിന്മകളുണ്ടല്ലോ നമുക്കറിയാം മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കാരണമാണ് അവൻ നരകത്തിൽ പ്രവേശിക്കുന്നത് പക്ഷെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹത്വക്കൾ പറയുന്നു നേരത്തെ പറഞ്ഞ അർത്ഥത്തിലും അളവിലും ഒരാൾ ഉലഹിയത്ത് കർമ്മം നിർവഹിച്ചാൽ നരകത്തിൽ പ്രവേശിക്കാൻ ആവശ്യ നരകത്തിൽ പ്രവേശിക്കാൻ അവനെ കാരണക്കാരനാക്കുന്ന തിന്മകളുണ്ടല്ലോ ജീവിതകാലത്ത് ആ തിന്മകളെ തൊട്ട് അള്ളാഹു അകലം കൊടുക്കും പനിക്ക് ചെയ്യാൻ കഴിയില്ല അതല്ലാന്റെ തോഫിഖാൻ നോക്കുമോമ നിങ്ങളെ ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന മേന്മ ചെറുതല്ല തിന്മ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ തെറ്റ് ചെയ്യേണ്ട തെറ്റ് ചെയ്യേണ്ട ഘട്ടങ്ങളിൽ അവസരം കിട്ടുമ്പോൾ അള്ളാഹു അതിനെ തൊട്ട് അവനെ വിദൂരത്താക്കുമെന്നാണ് ഈ ഹദീസിൻ്റെ അർത്ഥമെന്ന് മഹാന്മാര് വ്യാഖ്യാനിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും കഴിയുന്നവരൊക്കെ ഉൽഹിയത്ത് കർമ്മത്തിൽ പങ്കാളികളാകണം സാധാരണ ചിലരൊക്കെ പറയും ഇന്റെ ഏഴ് ഞാൻ ഞാനിഞ്ഞ് കൂടേണ്ടതില്ല ഏഴും പതിനാല് ഇരുപത്തൊന്നും ഇല്ല കഴിയുന്ന അത്ര കാലം കൂടണം ഇനി നമ്മൾ ഒരു വർഷം കൂടണില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാര്യക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കോ കൂടാൻ നമ്മൾ പൈസ കൊടുക്കണം കഴിയുമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട അല്ലാതെ അതിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കലല്ല നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം നമ്മുടെ വീട്ടിലെ ഭാര്യ അറക്കട്ടെ ഉള്ളഹിയത്ത് ഉമ്മ അറക്കട്ടെ ഉള്ളഹിയത്ത് അവർക്കും ഇതിന്റെ പുണ്യം ലഭിക്കണ്ടേ അതുകൊണ്ട് ഏത് രൂപത്തിലാണ് ഒറ്റയ്ക്ക് കഴിയുമെങ്കിൽ അങ്ങനെ സംഘടിതമായിട്ടാണെങ്കിൽ അങ്ങനെ ഇപ്പം ചിലരൊക്കെ വീടുകളിൽ ഉമ്മയും ഉപ്പയും ഏട്ടാഞ്ചന്മാരോ നാലോ അഞ്ചോ ആളുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് അവരുടെ വീട്ടിലിട്ട് നല്ലൊരു കന്നനെ വാങ്ങി അറക്കുന്ന ആളുകളുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ മഹൽ അടിസ്ഥാനത്തിൽ മദ്രസ ഏരിയകളിലൊക്കെ ഇതുപോലെ സംഘടിത ഉദിയത്ത് നടക്കാറുണ്ട് ഏത് രൂപത്തിലാണെങ്കിലും കഴിയുന്ന രൂപത്തിൽ ഈ കർമ്മത്തിൽ നമ്മൾ പങ്കാളികളാകണം കാരണം അത്രമേൽ വലിയ പുണ്യം അതിനകത്തുണ്ട് എന്നർത്ഥം അള്ളാഹു തോഫിക് നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് നമ്മുടെ അറിവിലും നമ്മുടെ പരിചയത്തിലുമൊക്കെ പലരും പോയി അവിടെ എത്തി പലരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു പലരും പോകാനിരിക്കുന്നു എല്ലാവർക്കും അള്ളാഹു യോഗ്യമായ ഹജ്ജും അമ്രയും നിർവഹിച്ച് റാഹത്തോടെ തിരിച്ചു വരാൻ അള്ളാഹു തോഫിക്ക് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته